അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു പുല്ലുവെട്ട് മെഷീനാണ്. കണ്ടില്ല അവസ്ഥ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കിത് ഫുള്ളായിക്കേണ്ടി വരും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വരുമെന്നറിയില്ല. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടാം. കുറച്ച് പണിയുണ്ട്, മണ്ണ് കയറി വെള്ളത്തിലൊക്കെ ഇടന്ന് കിടന്നിരുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് പണി അറിഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും വെറുതെ ജസ്റ്റ് ഒക്കെ നൂരി നമുക്ക് പറ്റുമോ നോക്കി നോക്കാം. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് അങ്ങോട്ട് അയച്ചു തുടങ്ങാം. പ്ലാസ്റ്റിക്കും ടാങ്കും, ടാങ്കിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലേ അമ്മേ. ആദ്യം നമുക്ക് ഈ കോല് തന്നെ അയച്ചു മാറ്റാം. ഇത് ഇവിടെ നിന്ന് ഊരി കഴിഞ്ഞാൽ ഈ കോല് കിട്ടും, പിന്നെ എഞ്ചി മാത്രമായിട്ട് നമുക്ക് അയക്കാം. ആ പണികൾ നോക്കാം. അപ്പോൾ നമ്മുടെ ടൂൾസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഉണ്ടല്ലേ ടൂൾസ് അല്ലെങ്കിൽ റെഡി ആക്കിണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അഴിക്കാം. തിങ്സൊക്കെ എങ്ങനെയുണ്ട് നോക്കണോ നമുക്ക്. അപ്പൊ ഇപ്പൊ നമ്മളത് ഇതിന്റെ സൈലൻസറിന്റെ ഭാഗമാണ് പൂർണ്ണ കേട്ടാ. സൈലൻസറിന്റെ നട്ടും ബോൾട്ടൊക്കെ ഊരിയെടുക്കുകയാണ്. നമ്മൾ WD-40 ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അല്ലാണ്ട് ഈ തുരുമ്പ് പിടിച്ച സാധനം കിട്ടുക എളുപ്പമല്ല. ഇപ്പോൾ സൈലൻസറിൻ്റെ 3 നട്ടുകൾ നമ്മൾ ഊരിയാണ്. ഇപ്പം നമ്മളിത് ഇത് ഊരുന്നത് നമ്മുടെ സിലിണ്ടറാണ്. ഇത് ഊരാൻ കുറേ സമയമെടുത്തു, കാരണം അല്ലെങ്കിൽ കുറച്ചും കൂടി നീളമുണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇതിപ്പോൾ തിരിക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ തട്ട, അത് ഊരാനായിട്ട് കുറേ നേരം എടുത്തു നമ്മൾ. ഊരിയെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അവസ്ഥ മണ്ണും പൊടിയും സിലിണ്ടറും ഉണ്ടല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മളത് ഇതിൻ്റെ പിസ്റ്റൻ ഊരാണ്. അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി തുടങ്ങി, പിസ്റ്റൻ വരെത്തി. അപ്പോൾ പിസ്റ്റൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം.
അപ്പം നമ്മൾ ഇതിൻ്റെ ക്ലച്ച് പോലത്തെ സംഭവമാണിത്, അതൊന്ന് സ്പ്രിങ് കൂരി മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചേക്കുക. ഓ ഇതിൽ കീ ഉണ്ട്, ഇതിൽ കീ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നമ്മൾ കഴുകി സെറ്റപ്പ് ആക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നാല് പൂ വേറെ ഉണ്ട്, അത് നമ്മൾ ഓരോന്നായിട്ട് അയച്ചെടുക്കണം. അവസാനത്തെ നാല് സ്കൂവാൻ തോന്നുന്നുണ്ട്, കിട്ടുന്നില്ലല്ലോ. അത് ഗൈസ് നോക്കൂ, കണ്ടില്ലേ ക്രാങ്കിൻ്റെ ഒക്കെ ഒരു അവസ്ഥയെ, എനിക്ക് ബെയറിംഗ് ഒക്കെ ഇരിക്കണുണ്ടല്ലേ. ഇതൊക്കെ നമുക്ക് ഇനി റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇനി ബാക്കി ഇതിൻ്റെ ഫിറ്റിംഗ് വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ എത്ര ലെങ്ത് ആയെന്ന് അറിയില്ല, ണ്ടല്ലേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഫിറ്റിംഗ് വീഡിയോ അടുത്തൊരു പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ടാവുന്നൊന്നും അറിയില്ല, നമ്മളൊരു പരീക്ഷണം മാത്രമാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മളിത് അതിലൊരു ബോൾ ബെയറിങ് ഇരിക്കുന്നുണ്ട്, അത് ഊരിയെടുക്കുകയാണ്. സ്ക്രൂ ഡ്രൈവർ വെച്ച് തട്ടുമ്പോൾ അത് പതുക്കെ പതുക്കെ ലൂസായി ലൂസായി വരുന്നുണ്ട്. അപ്പം അങ്ങനെ വേണം അത് ഊരിയെടുക്കാൻ. അപ്പം അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതല്ല ഇതിലിട്ട് വയ്ക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ കാർബേറ്ററിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഇത് കാർബേറ്റർ ഒന്നും ഊരിയാലാണ് ഇത് ഇനി സ്റ്റാർട്ടാവോ എങ്ങനെ അവസ്ഥ എന്നൊക്കെ അറിയല്ലോ. കാർബേറ്ററിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും ഇനി അതിൻ്റെ സ്റ്റാർട്ടാവലൊക്കെ. അപ്പോൾ കായസ്തേ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കണ്ടില്ലേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇതേ സാധനങ്ങളൊക്കെ ഊരി ബെയറിങ് ഒക്കെ ഊരി ഇതേ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്തതിൽ ഫിറ്റ് ചെയ്യാൻ. ഫിറ്റ് ചെയ്യണ വീഡിയോ ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാവും, നമുക്ക് നോക്കിയൊക്കെ ശ്രമിക്കാം.